കൃതവാനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ മീം ഞാനും ജീവിക്കുന്ന ലോകം കപടതകൾ നിറഞ്ഞ ഒരു ലോകത്തില മനുഷ്യന്റെ മുഖഭാവത്തിൽ നിന്ന് അവന്റെ ഉള്ളിലുള്ളതിനെ അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയില ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആരിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം കൂടെ നിൽക്കുന്നവൻ എപ്പോൾ നമുക്ക് എതിരാകും എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം എവിടെയും നന്മ നഷ്ടപ്പെട്ട് തിന്മ മാത്രമായി മാറിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ 12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് കർത്താവേ ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യരിൽ വിശ്വസ്തരായവരും ഇല്ലാതെയായിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ദൈവഭക്തി നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ വിശ്വസ്തത നഷ്ടമായത് എൻ്റെ ദൈവത്തോടുള്ള ഭക്തിയിൽ ഞാൻ വളരുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് എൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകും അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് ഈ ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കുന്നവരിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കുടികൊള്ളുന്നില്ല എന്ന് ദൈവത്തെ ആര് സ്നേഹിക്കുന്നുവോ അവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറയുകയാണ് അതുവഴി അവൻ മനുഷ്യനോടും ഈ പ്രകൃതിയോടും അവൻ്റെ ജീവജാലങ്ങളോടും അവൻ്റെ സാഹചര്യങ്ങളോടും അവൻ പൊരുത്തപ്പെട്ടു പോകും അവൻ ഇണങ്ങിപ്പോകും അവൻ അവരെയൊക്കെ സ്നേഹിക്കും അവൻ അവരോടൊക്കെ വിശ്വസ്തരായിരിക്കും അവനവനോട് തന്നെ വിശ്വസ്തത പുലർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ മുൻപിലൊക്കെ ഇന്ന് നിലനിൽക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിട്ട് മാറുമ്പോൾ നിന്റെ ചുറ്റുമുള്ളവരിലേക്ക് നീ ഒരു വിശ്വസ്തനായിട്ട് ഒരു വിശ്വസ്തയായിട്ട് മാറണം അതിന് നീ കൂട്ടുപിടിക്കേണ്ടത് നിന്റെ ദൈവത്തെയാണ് മനസാക്ഷിയിലൂടെ ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട് ദൈവഭക്തി കുറഞ്ഞു പോകുന്നതാണ് വിശ്വസ്തത നഷ്ടമാകുന്നതിന് കാരണം ഒരു വേള ഏദൻ തോട്ടത്തിൽ അവർ ദൈവത്തിൽ നിന്നുള്ള ഒരു ആത്മാർത്ഥമായ സ്നേഹം ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചപ്പോൾ ആത്മാർത്ഥതയുടെ സ്നേഹം അവർക്ക് തിരികെ കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവർ അവിശ്വസ്തരായി മാറുകയാണ് പ്രിയമുള്ളവരെ ദൈവഭക്തിയിൽ നമുക്ക് വളരാം അതുവഴി ഈ സമൂഹത്തിന് വിശ്വസ്തരായ ജീവിതങ്ങളായിട്ട് നമ്മുടെ മാറണം അതിന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ പൊന്നു തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ.